ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. ഐഫോൺ നിങ്ങൾക്ക് OLX ൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ. അനീഷ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയും സോഫ്റ്റ്വെയറിലുള്ള മികവും കാരണം എല്ലാവരുടെയും ഒരു സ്വപ്ന ഫോൺ തന്നെയാണ് ഐഫോൺ. എന്നാൽ കൂടുതൽ ആളുകളും, നമ്മൾ മലയാളീസ് കൂടുതൽ ആളുകളും ഇതിൻ്റെ പ്രീമിയം വില കാരണം പലർക്കും അത് സ്വന്തമാക്കാനായിട്ട്, അതായത് പുതിയൊരു ഫോൺ സ്വന്തമാക്കുന്നത് ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ഹാൻഡ് വിപണിയിലേക്കാണ് ആശ്രയിക്കുന്നത്. അതിൽ തന്നെ കൂടുതലും OLX-ലാണ് ആളുകൾ സെല്ലേഴ്സ് അല്ലെ കണ്ടുപിടിക്കാനായിട്ട് OLX ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ നിങ്ങൾ OLX-ൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത് ഫുള്ളി ബോക്സ്ഡ് ആയിട്ടുള്ള ഐഫോൺ ആണോ എന്ന് നിന്ന് ശ്രദ്ധിക്കുക. അതായത് ഫുൾ ബോക്സ് ആൻഡ് അക്സസറീസ് അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബോക്സ് ഇല്ലാത്ത ഫോണുകൾ മേടിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വില കുറച്ച് ചിലപ്പോൾ ബോക്സ് ഇല്ലാത്ത ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ടാവും. ബട്ട് അത് ഞാനധികം പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ബോക്സ്ഡ് ആയിട്ട് മേടിക്കുന്നതാണ് നല്ലത്. ഇനി അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആരുടെയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന ഫോണാണോ അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ബോക്സ്ഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാവും. ദെൻ ഇപ്പം ബോക്സ്ഡ് ആയിട്ട് ഉള്ള ഫോണാണെങ്കിൽ തന്നെ ഇനിയും നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് രണ്ടാമത്തെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഫോണിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫോണിൻ്റെ സീരിയൽ നമ്പർ ചെക്ക് ചെയ്യുക. സീരിയൽ നമ്പർ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് ഐഫോണിൻ്റെ സീരിയൽ നമ്പർ നോക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ സീരിയൽ നമ്പർ നോക്കിയിട്ട് ആ സീരിയൽ നമ്പറും ബോക്സിനകത്തുള്ള സീരിയൽ നമ്പർ, ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ സീരിയൽ നമ്പറുണ്ട്, ആ സീരിയൽ നമ്പർ രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഫോണിൻ്റെ ഒറിജിനൽ ബോക്സ് തന്നെയാണോ ഇത് എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ദെൻ അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഒത്തിരി കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. കാരണം മറ്റേ മോഷ്ടിച്ചുകൊണ്ട് വന്ന ഫോണുകൾ വിൽക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഫോണുകളാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഫോണുകളാണെങ്കിൽ അത് കൂടുതലും ഐക്ലൗഡ് ലോക്ക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഐക്ലൗഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐക്ലൗഡ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു അക്കൗണ്ടാണ്. സോ അതിലായിരിക്കും എല്ലാ ഫോൺസും ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എൻ്റെ ഒരു ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഐക്ലൗഡ് അക്കൗണ്ട് കയറിയിട്ട് എൻ്റെ ഫോൺ കയറി ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലോക്ക് ചെയ്ത ഫോൺസ് ആണെങ്കിൽ വേറെ ആർക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം അത് ഐഫോൺ ലോക്ക്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ ലോക്ക്ഡ് ആയിട്ടുള്ള ഐഫോൺസിനെ അൺലോക്ക് ചെയ്യാൻ ഇന്ന് ഒത്തിരി മാർഗങ്ങളുണ്ട്. സോ ആളുകൾ അതിനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യുന്ന മാർഗങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. കാരണം ഒരു അൺലോക്ക് ചെയ്തിട്ടുള്ള, അതായത് ഐക്ലൗഡ് അൺലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള വേർഷൻ iOS 11 ആ ഫോൺ ഉള്ളതെന്നുണ്ടെങ്കിൽ, അത് അൺലോക്ക് ചെയ്ത് ഒരു പർട്ടിക്കുലർ iOS 11.3 എന്നുള്ള വേർഷൻ അൺലോക്ക് ചെയ്തു. സോ ഇതിലെപ്പോഴാണ് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഇത് വീണ്ടും ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിത് അൺലോക്ക് ചെയ്യേണ്ടി വരും. സോ അതെന്ന് പറയുന്നത് എക്സ്പെൻസീവായിട്ടുള്ളൊരു, നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഐക്ലൗഡിലോക്ക് മാറ്റുന്നത് എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. സോ അതുകൊണ്ട് ഐക്ലൗഡ് ലോക്ക് ഉള്ള ഫോൺ നിങ്ങൾ മേടിക്കാതിരിക്കുക. എങ്ങനെ നമുക്ക് ഐക്ലൗഡ് ലോക്ക് ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു മാർഗ്ഗമുണ്ട്. സോ അതിനായിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ കൊടുത്ത്, സീരിയൽ നമ്പറോ IMN നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഐക്ലൗഡ് ലോക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ IMEI നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കണം. അതും ഈ മോഷ്ടിച്ചുകൊണ്ട് വന്ന ഫോണാണോ എന്നുള്ളതൊന്ന് ഉറപ്പിക്കാനായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് IMEI നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കണം. സോ അതിനായിട്ട് IMEI യുടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അതും ഈ ഡിസ്ക്രിപ്ഷന് താഴെയുണ്ട്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ IMEI നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൻ്റെ IMEI നമ്പർ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. *006 എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐക്ലൗഡ് നിങ്ങൾക്ക് IMEI നമ്പർ കിട്ടും. ആ IMEI നമ്പർ ആ സൈറ്റിൽ കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ IMEI ലോക്ക്ഡാണോ അല്ലെങ്കിൽ IMEI ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, സോറി IMEI ലോക്ക്ഡല്ല IMEI ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബോഡി എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, ഈ ഐഫോണിൻ്റെ ബോഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിനായിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫോണിൽ ഇപ്പം ഇത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ
നിങ്ങൾ ആദ്യം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കണം, ഇന്ത്യയിൽ നിന്ന് മേടിച്ച ഐഫോൺ ആണോ അതോ വെളിയിൽ നിന്ന് വെളിയ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐഫോൺ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാൻ എളുപ്പമാണ്, നമ്മുടെ ഐഫോൺ കാണുമ്പോൾ തന്നെ അറിയാം, അതായത് അതിൻ്റെ ബോക്സിങ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ബാക്കിൽ അറബിയിലോ അല്ലെങ്കിൽ സ്പാനിഷ് അല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ ഏത് രാജ്യത്തു നിന്നാണോ ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജിൽ അത് എഴുതിയിട്ടുണ്ടാവും ഏത് ഇതിൽ നിന്നാണോ ഉള്ളത്. സോ അത് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. ഇൻ കേസ് ഇന്ത്യയിൽ നിന്നല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ബോഡി ചെക്ക് ചെയ്യുന്ന കാര്യം, അതായത് ഇതിൻ്റെ ബോഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഈ ബോഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐഫോണിൻ്റെ ബാക്ക് സൈഡ്, ഇന്ത്യയിൽ നിന്ന് മേടിച്ച ഫോണാണെങ്കിൽ ഐഫോണിൻ്റെ ബാക്ക് സൈഡിൽ അതിനകത്ത് സീരിയൽ നമ്പർ കാണും. ആ സീരിയൽ നമ്പറും നമ്മുടെ ഫോണിനകത്തുള്ള സീരിയൽ നമ്പറൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഫോണിനകത്തുള്ള സീരിയൽ നമ്പർ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഐഫോണിൻ്റെ സീരിയൽ നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് സീരിയൽ നമ്പർ എടുക്കാൻ പറ്റും. ആ സീരിയൽ നമ്പർ നമ്മുടെ ബോഡിയിലെ സീരിയൽ നമ്പറും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനിയും വെളിയിൽ നിന്ന് വാങ്ങി ചില രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോണാണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ സീരിയൽ നമ്പർ കാണില്ല. സോ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ സീരിയൽ നമ്പർ എഴുതാത്തതുകൊണ്ട് അത് ഒറിജിനൽ അല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് മേടിക്കുന്ന ഫോൺ വെളി രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിലില്ല, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സിം ട്രേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സിം ട്രേയിൽ സീരിയൽ നമ്പർ ഉണ്ടാവും. സോ അതൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് അങ്ങനെയും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷേ സിം ട്രേ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എത്രത്തോളം ബോഡി മാറിയിട്ടില്ലെന്ന് ഉറപ്പിക്കാം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും അതൊരു മാർഗമാണ്. ബാക്ക് സൈഡ് ഇന്ത്യയിൽ നിന്ന് മേടിച്ച ഫോണാണെങ്കിൽ ഒന്നും നോക്കണ്ട, ബാക്ക് സൈഡിൽ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. സോ അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഇനിയും ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്ന ഫോൺ അല്ല, അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഫോണാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെളി രാജ്യങ്ങളിൽ ഇപ്പോൾ സപ്പോസ് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഫേസ് ടൈം, ആപ്പിളിൻ്റെ ഫേസ് ടൈം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ബൈ ഡിഫോൾട്ട് ആയിട്ട് വെളി രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്ന ചില ഫോണുകൾക്ക് അത് ഇല്ല, ഫേസ് ടൈം എന്ന് പറഞ്ഞൊരു ഫീച്ചറില്ല. സോ അപ്പോൾ നിങ്ങൾ ഫേസ് ടൈം ഇല്ലാത്ത ഫോണാണെങ്കിൽ അത് നിങ്ങളുടെ ആ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഫേസ് ടൈം ഇല്ലാത്ത ഫോണാണെങ്കിൽ അതിനകത്ത് ആ ഒരു ആപ്പ് കാണില്ല, ഫേസ് ടൈമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണില്ല. സോ ഫേസ് ടൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഫേസ് ടൈം അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്, അതായത് വീഡിയോ കോൾ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദം ആവുന്ന ഒരു ഫീച്ചറാണ് ഫേസ് ടൈം എന്നുള്ളത്. സോ അത് അതായത് ചിലർക്കത് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഫീച്ചറായിരിക്കാം, എനിവേ നല്ലൊരു ഫീച്ചറാണ്. അപ്പം വെളിരാജ്യങ്ങളിൽ മേടിക്കുന്ന ചില ഫോണുകൾക്ക്, എല്ലാ ഫോണുകളും ഇല്ല, അതിൽ ഓതറൈസ്ഡ്, ഇപ്പോൾ സപ്പോസ് ദുബായിൽ നിന്നുള്ള മേടിക്കുന്ന ഫോണാണെങ്കിൽ ദുബായിൽ ഒഫീഷ്യലി നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് ടൈം ഉള്ള ഫോൺ അവൈലബിൾ അല്ല. വിത്തൗട്ട് ഫേസ് ടൈം മാത്രമേ ദുബായിലുള്ള രാജ്യങ്ങളിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില അവരുടെയും ചില കടകൾ, ചില ഷോപ്സ് അല്ലെങ്കിൽ ചില ഓൺലൈൻ ഷോപ്സൊക്കെ ഉണ്ട്, ഓൺലൈൻ ഇതുപോലുള്ള ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ ഉണ്ട്. ഈ സൂക്ക് പോലുള്ള സൂക്ക് ഇപ്പോൾ ആമസോണിൻ്റെയാണ്, അതുപോലുള്ള ദുബായിലെ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് വിത്ത് ഫേസ് ടൈം ഫോൺസ് മേടിക്കാൻ പറ്റും. സോ വിത്ത് ഫേസ് ടൈം ആണെങ്കിൽ വലിയ അങ്ങനെയുള്ള ഇഷ്യൂസ് വരത്തില്ല, ബട്ട് അല്ലാതാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് നിങ്ങൾ ഫേസ് ടൈം കാണാനുള്ള ചാൻസ് ഇല്ല. ബട്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം ഫേസ് ടൈം എന്നുള്ള അത്രയ്ക്ക് നല്ലൊരു ഫീച്ചറാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നിങ്ങൾ വാറണ്ടി ഉള്ള ഫോണാണോ നിങ്ങൾ മേടിക്കുന്നത്. സപ്പോസ് ഇപ്പം നിങ്ങൾ മേടിക്കുന്ന ആൾ പറയുവാണ് ഈ ഫോണിന് 8 മാസം വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഇനി ഒരു 3 മാസം കൂടെ വാറണ്ടി ഉണ്ട് അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർ ബില്ല് കാണിക്കണമെന്നില്ല, ചിലവർക്ക് ബില്ല് ചിലപ്പോൾ നഷ്ടപ്പോയെന്ന് പറയാം, പക്ഷേ എന്നിട്ടും പറയാം ഞാൻ 6 മാസേ ഉള്ളൂ വാങ്ങിച്ചിട്ട് ഇനിയപ്പോൾ ഒരു 6 മാസം വാറണ്ടി ഉണ്ട് എന്നൊക്കെ പല രീതിയിൽ. കാരണം ഇതൊരു ലൈക്ക് എന്താ, ഈ ഒരു യൂസ്ഡ് ഫോൺസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മളുടെ ഒരു മൗത്തിലാണ് എല്ലാം ഇരിക്കുന്നത്, നമ്മൾ പറയുന്ന പോലാണ് കാര്യങ്ങളെല്ലാം. അതായത് അങ്ങനെ ഒരു വിശ്വസനീയത അങ്ങനെ പിടിച്ചു പറ്റിയാണ് ആളുകൾ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ വിൽക്കുന്നതും എല്ലാം. സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ പറയുവാണ് ഇത് മേടിച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ അതിന് വാറണ്ടി ഉണ്ട്, ബട്ട് അതിൻ്റെ പേപ്പേഴ്സ് ഒന്നും ഇല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതായത് ആപ്പിളിൻ്റെ വാറണ്ടി ചെക്ക് ചെയ്യാനായിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ സീരിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാറണ്ടി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വാറണ്ടി കവറേജ് ഉള്ളതാണോ അല്ലയോ എന്നുള്ള എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു കാര്യം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഐഫോൺ മേടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് മാത്രമാണിത്, ബട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കനോടെ പ്രസ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നത് വരെ സൈനിങ് ഓഫ്.